ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. ഇന്നത്തെ ബോട്ടിൽ ആർട്ടിൽ ഞാൻ ബോഹോ ആർട്ട് ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ്, ഗ്രീനിൻ്റെ പേസ്റ്റൽ ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ക്യാപ്പ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതെനിക്കൊരു ഫ്ലവർ പോട്ടായിട്ട് യൂസ് ചെയ്യാനാണ്. ഞാനിപ്പോൾ വീഡിയോയുടെ എൻഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിത് എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യുന്നതെന്ന്. ഈ ബോട്ടിൽ ട്രാക്ടർ ഇമൽഷൻ പെയിൻ്റ് ആണ് വൈറ്റ് കളർ ബേസായിട്ട് കൊടുത്തിരിക്കുന്നത്. രണ്ട് കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇറ്റ്സി പിറ്റ്സിയുടെ ചോക്ക് പെയിൻസ് ആയിട്ടുള്ള വൈൽഡ് വസബി മാർഷ് ഗ്രീൻ, അതുപോലെ നമ്മുടെ ഫെവിക്രിലിൻ്റെ അക്രിലിക് കളർ സാബ് ഗ്രീനിനകത്ത് ഞാൻ കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നീട് ഒരു വൈറ്റ് ഷെയ്ഡും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ഔട്ട്കം തരുന്ന ഒരു വർക്കാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുകൂടാതെ ഞാൻ ഒരു 3D ഔട്ട്ലൈനർ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതും ഫെവിക്രിലിൻ്റെയാണ്. ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നീട് നമുക്ക് രണ്ട് ബ്രഷസ് വേണം. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്പീഡിലുകൊണ്ട് ഞാൻ കുറച്ചധികം ബ്രഷസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് രണ്ട് ബ്രഷസ് മതി. ഒരു ഫ്ലാറ്റ് ബ്രഷും ഒരു ലൈനർ ബ്രഷും ഒക്കെ തന്നെ മതിയാവും. ആദ്യം നമുക്ക് വൈൽഡ് വസബി എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ്, വളരെ ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഒരു ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡ് പോലെ, ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് പോലെ നമുക്ക് തോന്നുന്നൊരു ഷെയ്ഡാണിത്. വളരെ ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. അത് ഞാൻ ഒരു കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. തിക്കായിട്ടൊരു കോട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് ഡ്രൈ ആകുന്ന പെയിൻറ്റാണിത്. അപ്പോൾ ദാ ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ഒരു 8-10 മിനിറ്റൊക്കെ മതി. അത്രയും വേണ്ട ഇത് ഉണങ്ങാനായിട്ട്. ഫാൻ്റെ കീഴിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും. അതിനുശേഷം ഈ ഒരു മാർഷ് ഗ്രീൻ എന്ന് പറയുന്ന ഷെയ്ഡ് ഇതിന് മുകളിലേക്ക് റാൻഡമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോഹോ ആർട്ട് നേരത്തെ ചെയ്തിട്ടുണ്ടൊരു വീഡിയോയിൽ. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുത്തേക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു ഫോമാണ് ബോഹോ ആർട്ട് എന്ന് പറയുന്നത്. അതിൽ ബോഹോ ആർട്ടിനെ പറ്റി വിശദമായിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമ്മളിതുപോലെയുള്ള ഡിസൈൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഇത് ഈ ഒരു ബോട്ടിലിൽ വരച്ച് കൊടുക്കുകയാണ്. മാർഷ് ഗ്രീൻ യൂസ് ചെയ്തിട്ടാണ് ആദ്യം നമ്മൾ ഈ ഒരു ഡിസൈൻ വരച്ച് കൊടുക്കുന്നത്. അതും കുറച്ച് തിക്കായിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോട്ട് അപ്ലൈ ചെയ്ത് ഉണങ്ങിയ ശേഷം അതിൻ്റെ മുകളിലൊരു കോട്ട് കൂടി അപ്ലൈ ചെയ്യാം. പക്ഷേ ഞാൻ കുറച്ച് പെയിൻറ് കൂടുതലെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇതുപോലെ അങ്ങിങ്ങായിട്ട് മാർഷ് ഗ്രീൻ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് വരച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ഈ ഒരു കാര്യം ചെയ്ത ശേഷം ഇതെങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ഇത് യൂസ് ചെയ്യുന്നു എന്നുള്ളതിലും കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ ഒരു ഞാൻ എന്തിനു വേണ്ടിയാണോ ഇത് യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്, അപ്പോൾ അതുമായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബോട്ടിലിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ മാർഷ് ഗ്രീൻ എന്ന് പറയുന്ന ഷെയ്ഡ് അത്യാവശ്യം വേണ്ട സ്ഥലത്തൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ബോട്ടിലിൽ. ഇനി ഞാൻ സാബ് ഗ്രീനും വൈറ്റും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷെയ്ഡാണ് ഇത്. അക്രിലിക് പെയിൻ്റ് ആണ്, ചോക്ക് പെയിൻ്റ് അല്ല. അപ്പം ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സാബ് ഗ്രീൻ കുറച്ച് കൂടുതലും കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനൊരു ഷെയ്ഡാണ് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് ബാക്കി പോർഷൻസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വൈൽഡ് വസബി എന്ന് പറയുന്ന ഷെയ്ഡ് ഇത് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്യേണ്ട. വൈൽഡ് വസബി എന്ന് പറയുന്ന ഷെയ്ഡ് അങ്ങിങ്ങായിട്ട് വിസിബിൾ ആവുന്ന രീതിയിൽ ഇതുപോലെ വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്ക് പോർഷനിലും ഞാൻ മാർഷ് ഗ്രീനും അതുപോലെ തന്നെ സാബ് ഗ്രീനും വൈറ്റും കൂടിയുള്ള മിക്സ് ആയിട്ടുള്ള കളറും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒപ്പം വൈൽഡ് വസബി എന്ന് പറയുന്ന ഷെയ്ഡ് വിസിബിൾ ആവുന്ന രീതിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫെവിക്രിലിൻ്റെ വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് ഡിസൈൻസ് വരച്ച് കൊടുക്കാം. ബൊട്ടാണിക്കൽ ഡിസൈൻസ് ആണ് ഞാൻ വരച്ച് കൊടുക്കുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. അത് വളരെ ഈസി ആയിട്ടുള്ള ബൊട്ടാണിക്കൽ ആർട്ട് നമ്മൾ പ്ലേറ്റിൽ ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം ഓൾറെഡി ഒരു പ്ലേറ്റ്. അതിലും ഞാൻ ഈ ഒരു ബോഹോ ആർട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ കളർഫുൾ ആയിട്ടുള്ള ഒരു പ്ലേറ്റും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമല്ല, ഒരുപാട് ഡിഫറെൻ്റ് വീഡിയോസ് ഞാനതിൽ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും അതെല്ലാം ഒന്ന് കണ്ടു നോക്കണം. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഈ ഒരു വൈറ്റ് കളർ, ഫെവിക്രിലിൻ്റെ വൈറ്റ് കളറ് കുറച്ച് വിസിബിൾ ആവുന്ന രീതിയിൽ, തീരെ ലൈറ്റായിട്ടല്ല, കുറച്ച് വിസിബിൾ ആവുന്ന രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ബാക്ക്ഗ്രൗണ്ടിലുള്ള ഷെയ്ഡ്സ് പേസ്റ്റൽ ഷെയ്ഡ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് ബ്രൈറ്റ് ആയിട്ട് നിൽക്കാനാണ് രണ്ട് കോട്ട് വൈറ്റ് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഒരേ സമയം തന്നെ കുറച്ച് തിക്കായിട്ടങ്ങ് പെയിൻറ് അപ്ലൈ ചെയ്താലും മതി, അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് അപ്ലൈ ചെയ്ത് ഉണങ്ങിയ ശേഷം ഒരു കോട്ട് വൈറ്റ് കൂടി ഇതിന് മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഒന്നുകിൽ ഈ ഒരു ഫെവിക്രിലിൻ്റെ 3D ഔട്ട്ലൈനർ യൂസ് ചെയ്ത് ഇതുപോലെ വരച്ചു കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ സെയിം നമ്മുടെ അക്രിലിക് പെയിൻറ് തന്നെ യൂസ് ചെയ്തിട്ട് ഒരു സീറോ സൈസ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ വരച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് എളുപ്പത്തിന് വേണ്ടി അതുപോലെ ഒരു 3D എഫക്റ്റ് കിട്ടും, ആ ഒരു ബോട്ടിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും നമ്മൾ ഈ കോൺലൈനർ യൂസ് ചെയ്ത് വരയ്ക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു വർക്ക് മനസ്സിൽ കണ്ടതും അത് ചെയ്തപ്പോൾ അതുപോലെ തന്നെ വന്നു. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച ശേഷം, എങ്ങനെ വേണമെന്ന് ആലോചിച്ച ശേഷം നമുക്കത് ആ ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുമ്പോൾ നല്ല സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. സാധാരണ നമ്മൾ ഈ എന്തെങ്കിലും കണ്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഉപരി അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയ ശേഷം നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു സങ്കല്പിച്ചെടുത്ത ശേഷം നമ്മളത് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷം തോന്നും, ഒപ്പം തന്നെ നല്ലൊരു കോൺഫിഡൻസുമാണ്. നല്ല ഒരു എന്താ പറയുക അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഡിസൈൻസ് വരയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വരയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം ഒരു ഡ്രാഗൺ ഫ്ലൈ ഒക്കെ വരച്ചിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഡിസൈൻസ് ബൊട്ടാണിക്കൽ ആർട്ടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബോഹോ ആർട്ടെന്ന് പറയുമ്പോൾ കൂടുതലും ഈ ഒരു പറയുക എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മിക്ക ഡിസൈൻസിലും അതാണ് കണ്ടുവരുന്നത്. അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും. നേച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും. ഈ ഒരു ലീഫ് ഡിസൈനിൻ്റെ ഉള്ളിലേക്ക് ഞാൻ 3D കോൺലൈനറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് ഡിസൈനും 3D കോൺലൈനർ യൂസ് ചെയ്ത് തന്നെ വരയ്ക്കാം. ഫില്ല് ചെയ്യേണ്ടാത്ത പാർട്ടുകളൊക്കെ ഇതിനുള്ളിൽ വൈറ്റ് കളർ ഫില്ല് ചെയ്യേണ്ടാത്ത പാർട്ടുകളിലും അഥവാ ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിലും ഔട്ട്ലൈൻ 3D കോൺലൈനർ യൂസ് ചെയ്ത് കൊടുത്ത ശേഷം ഉള്ളിൽ കളർ ഫില്ല് ചെയ്യുന്ന രീതിയിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് രണ്ടും മിക്സ് ചെയ്ത് ആണ് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ അക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്, ചില സ്ഥലങ്ങളിൽ സെയിം ബ്രാൻഡിൻ്റെ തന്നെ ഔട്ട്ലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് റാൻഡം ഷേപ്പ്സ് വരച്ചു കൊടുക്കാം. ഞാനിവിടെ സർക്കിൾസാണ് വരച്ചു കൊടുക്കുന്നത്, ചെറുതും വലുതുമായിട്ടുള്ള സർക്കിൾസ്, അതുപോലെ ചെറിയ ചെറിയ ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. വൈറ്റ് ഷെയ്ഡിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മെറ്റാലിക് ഗോൾഡ് കളർ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ മെറ്റാലിക് ഗോൾഡ് കളർ യൂസ് ചെയ്യുമ്പോൾ മെറ്റാലിക് ഗോൾഡ് ഔട്ട്ലൈനർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഗ്ലിറ്റർ ഔട്ട്ലൈനർ അല്ലാതെ വരുന്ന മെറ്റാലിക് ഗോൾഡിൻ്റെ ഫെവിക്രിലിൻ്റെ ഔട്ട്ലൈനർ ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യും. സെയിം ഇതുപോലെയുള്ള പാക്കേജിങ്ങിൽ വരുന്നതുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലാസ് പെയിൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഔട്ട്ലൈനർ യൂസ് ചെയ്യാവുന്നതാണ്, ഗോൾഡ് യൂസ് ചെയ്യാവുന്നതാണ്. അതും നല്ല ഭംഗിയാണ്, ഗോൾഡൻ ഷെയ്ഡും ഇതിൽ ഭംഗി തന്നെയാണ്. അപ്പം ഇത് ഇതിൽ ഇതുപോലെ ബാക്കിയുള്ള ഇതിൽ ഞാൻ ഇതുപോലെയുള്ള ഡിസൈൻസാണ് വരച്ചു കൊടുക്കുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻസ് എല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതെല്ലാം ഡ്രൈ ആയിട്ടുമുണ്ട്, വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഡ്രൈ ആവും ഈ ഒരു പെയിൻസ് എല്ലാം തന്നെ. അപ്പോൾ ഇത്രയുള്ളൂ, ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്, എന്താണത്? വാർണിഷ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലിറ്റിൽ ബേർഡിയുടെ വാർണിഷാണ്, ഡെക്കോർ വാർണിഷാണ്. ഇതൊരു മാറ്റ് ഫിനിഷിലുള്ള വാർണിഷാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലോസി ഫിനിഷുള്ള സെയിം ബ്രാൻഡിൻ്റെ വാർണിഷ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വളരെ ഈസി ആയിട്ട് ഡ്രൈ ആവുന്നൊരു വാർണിഷാണ്, ഒരു കോട്ട് തന്നെ ധാരാളം. അപ്പോൾ ഒന്നുകൂടി ഈ ഒരു വർക്ക് നമുക്ക്
കുറേ കാലം പൊടി പിടിക്കാതെയൊക്കെ നല്ല രീതിയിൽ സൂക്ഷിക്കാം. അതുപോലെ ക്ലീൻ ചെയ്യാനും ഈസി ആയിരിക്കും. വെള്ളമൊക്കെ തൊട്ട് തുടയ്ക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും. ഇതിൽ പെയിൻ്റ് ഒന്നും പോവുകയില്ല. അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു നല്ല വാർണിഷ് യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആദ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ മറ്റുള്ള വീഡിയോസ് എല്ലാം നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. വീഡിയോസ് കാണുന്നത് കൂടാതെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടണ് തൊട്ടടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ കൂടി മറക്കാതെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഒന്നും തന്നെ മിസ്സാകാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.